നമസ്കാരം. ജീവശാസ്ത്ര ശാഖയിലെ രോഗങ്ങളും രോഗാണുക്കളും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഭാഗത്തെ ആദ്യത്തെ ക്ലാസ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് പോവാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ, ഏവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രോഗങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് ആരോഗ്യം എന്നൊന്ന് നോക്കിയിട്ട് വരാം. എന്താണ് ആരോഗ്യം? ആരോഗ്യത്തിന് ലോകാരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന നിർവചനം, കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രോഗം എന്ന് അറിയപ്പെടുന്നത് രോഗാണുക്കൾ മൂലമോ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ മൂലമോ ഒക്കെ രോഗങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ രോഗങ്ങളെ നമുക്ക് പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാവുന്നതാണ്. അത് നമുക്ക് എപ്പിഡെമിക് എന്നാണെന്ന്. എപ്പിഡെമിക് എന്ന വാക്കിന്റെ അർത്ഥം പകർച്ചവ്യാധി എന്നാണ്. അപ്പൊ അതിൽ തന്നെ ഉത്തരം കിട്ടിയല്ലോ. എന്താണ് എപ്പിഡെമിക് എന്ന് പറഞ്ഞാല്, ഒരു പ്രദേശത്ത് പെട്ടെന്ന് പടർന്നു പന്തലിച്ചു വരുന്ന രോഗങ്ങളെയാണ് എപ്പിഡെമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് പടർന്നു വരിക, ആ രോഗത്തിനാണ് എപ്പിഡെമിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പകർച്ചവ്യാധി, നമ്മുടെ ജലദോഷം, കോമൺ കോൾഡ് ഒരു എപ്പിഡെമിക് രോഗത്തിലെ ഉദാഹരണമാണ്. എപ്പിഡെമിക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായും അയാളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് തീർച്ചയായും രോഗമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് എപ്പിഡെമിക് എന്നറിയപ്പെടുന്ന രോഗം. രണ്ടാമത് എൻഡമിക് എന്നറിയപ്പെടുന്ന രോഗം. എൻഡമിക് ഒരു സമൂഹത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നതും എന്നാൽ അത് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെയാണ് എൻഡമിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട രോഗം, ആ രോഗത്തിന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധിക്കുന്നില്ല. അത്തരം രോഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻഡമിക് ആണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന രോഗം. ചിക്കൻ പോക്സ് ഇപ്പൊ സമൂഹത്തിലുണ്ട്, പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്തരം രോഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻഡമിക് എന്ന വിഭാഗത്തിലാണ്. മറ്റൊരെണ്ണമാണ് പാൻഡമിക്. ആ പേര് ഇപ്പൊ സർവ്വസാധാരണമായിട്ട് എല്ലാവരും തന്നെ കേട്ടിരിക്കുന്ന ഒരു പേരാണല്ലോ പാൻഡമിക് എന്നറിയപ്പെടുന്നത്. ഈ പാൻഡമിക് എന്നറിയപ്പെടുന്ന രോഗം എങ്ങനെയുള്ളതാണെന്ന് നോക്കിക്കോ. ഒരു രാജ്യത്ത് നിന്ന് വളരെ പെട്ടെന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു വരുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഉദാഹരണമല്ലേ COVID-19 എന്ന രോഗം. COVID-19 ഒരു പാൻഡമിക് രോഗമാണ്. ഒരു രാജ്യത്തുണ്ടായി, അതിൽ നിന്ന് ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ COVID-19 പാൻഡമിക് രോഗത്തിന് ഉദാഹരണം പറയാവുന്നതാണ്. ഇനി മറ്റൊരെണ്ണം ക്രെപ്റ്റോജെനിക് എന്ന വിഭാഗമാണ്. എന്താണ് ക്രെപ്റ്റോജെനിക് വിഭാഗത്തിന്റെ പ്രത്യേകത? രോഗത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള രോഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ക്രെപ്റ്റോജെനിക് വിഭാഗം. എന്താണ്? രോഗത്തിന്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രോഗമാണ് ക്രെപ്റ്റോജെനിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിത്തസഞ്ചിയില് പിത്താശയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ, ബയൽഡക്ട് ക്യാൻസർ, അതിന് കാരണം എന്താണെന്ന് ശാസ്ത്ര ലോകത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്തരമുള്ള രോഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രെപ്റ്റോജെനിക് വിഭാഗത്തിലാണ്. ഇപ്പൊ ക്രെപ്റ്റോജെനിക് കിട്ടിയില്ലേ. ഇനി അടുത്തതാണ് സൂണോട്ടിക്. സൂണോട്ടിക് ആ പേരിൽ തന്നെയാണ്, സൂളോജി, സൂവോളജി, ജന്തുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് രോഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ സൂണോട്ടിക് എന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോട്ടിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രോഗങ്ങൾ എന്ന വിഭാഗത്തിലെ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി നമ്മുടെ വൈറസ് കണ്ടുപിടിച്ച ആളാണ് ദിമിത്രി ഇവാനോവ്സ്കി എന്ന് പറയുന്ന വ്യക്തി. ഓർത്തിരിക്കാം, ദിമിത്രി ഇവാനോവ്സ്കി ആണ് വൈറസിനെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. വൈറസിന്റെ പ്രത്യേകത എന്താ അറിയുമോ? ഈ വൈറസിന് ഏതെങ്കിലും ജീവികളുടെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ കോശത്തിനകത്ത് കയറിയാൽ മാത്രമേ ഈ വൈറസിന് ജീവൻ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ആ വൈറസിന് പ്രവർത്തിക്കണമെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ കോശം വേണം. ഒന്നുകിൽ കോശത്തിലോ അല്ലെങ്കിൽ അവരുടെ കലകളിലോ എത്തിയാൽ മാത്രമേ വൈറസുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കോശത്തിൽ നിന്ന് പുറത്തു വന്നാലോ, അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വൈറസുകൾക്ക് പിന്നെ പ്രവർത്തനശീലം ഇല്ല, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ജീവജാലങ്ങളുടെ ശരീരത്തിൽ എത്തിയാൽ മാത്രമേ, മറ്റു ജീവജാലങ്ങളുടെ ശരീരത്തിലെത്തിയാൽ മാത്രമേ വൈറസുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വൈറസുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നമുക്കിന്ന് നോക്കേണ്ടത്. അത് നമുക്ക് ഡെങ്കിപ്പനി എന്ന വിഭാഗത്തേക്ക് വരാം. ഡെങ്കിപ്പനി, ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലേവി വൈറിഡേ എന്ന വിഭാഗത്തിലുള്ള ഫ്ലേവി വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണം. പേര് ഓർത്തിരിക്കണം,
ഡെങ്കിപ്പനിക്ക് കാരണം ഫ്ലേവി വൈറസ് ആണ്. ആ പേര് മറക്കരുത്, ഓർത്ത് വെക്കുക. ഡെങ്കിപ്പനി എന്ന രോഗത്തിന് കാരണമായ വൈറസിന്റെ പേരാണ് ഫ്ലേവി വൈറസ്. ഈ ഫ്ലേവി വൈറസ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഡെങ്കിപ്പനി എന്ന രോഗം പരത്തുന്നത് ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ അത് ഈഡീസ് കൊതുകുകളാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കാം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് കൊതുകാണ്? അത് ഈഡീസ് കൊതുകുകളാണ്. ഈഡീസ് ഈജിപ്തി വിഭാഗത്തിലുള്ള കൊതുകുകൾ, ഈഡീസ് ഈജിപ്തി വിഭാഗത്തിലുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അല്ലെങ്കിൽ ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണെന്ന് വെച്ചാൽ അത് കൊതുകുകളാണ്. ഏത് വിഭാഗത്തിലുള്ള കൊതുകാണെന്ന് വെച്ചാൽ ഈഡീസ് ഈജിപ്തി വിഭാഗത്തിലുള്ള കൊതുകുകളാണ്. ഇനി മറ്റൊരു രോഗം, മഞ്ഞപ്പനി എന്ന രോഗം. മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ എന്നറിയപ്പെടുന്നു. അത് കേരളത്തിലൊന്നും സുലഭമല്ല, ഇവിടെ ഒന്നും അങ്ങനെ കയറ്റ പരിചയം ഉണ്ടാവില്ല. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണാറുള്ളത്. വളരെ റയറായിട്ട് മാത്രം കാണപ്പെടുന്ന രോഗമാണ് മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ എന്നറിയപ്പെടുന്നത്. ഈ മഞ്ഞപ്പനിക്ക് കാരണക്കാരനായ വൈറസ് ആ പേരിൽ തന്നെയുണ്ട്, യെല്ലോ ഫീവർ വൈറസ് ആണ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് യെല്ലോ ഫീവർ വൈറസ് ആണ്. ആ പേര് ഓർത്തിരിക്കാലോ. അടുത്തിലേക്ക് വരാം. സാർസ്, സാർസ്, SARS എന്നാണ് സാർസ് എഴുതുന്നത്. അതിന് അബ്രിവിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസിന്റെ പൂർണ്ണമായ പേര്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസിന്റെ പൂർണ്ണമായ പേര്. ആ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോമിനെ അബ്രിവിയേറ്റ് ചെയ്തിട്ടാണ് SARS എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സാർസ് ഏതുമായി ബന്ധപ്പെട്ട രോഗമാണെന്ന് ചോദിച്ചാൽ സുഖമായിട്ട് പറയാലോ, റെസ്പിറേറ്ററി സിൻഡ്രോം ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് സാർസ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, സാർസ് ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് സാർസ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ സാർസിന് കാരണമായ രോഗാണു അത് വൈറസ് ആണ്. സാർസിന് കാരണമായ രോഗാണു വൈറസ് ആണ്. ഇനി ചോദിക്കാം, ഈ സാർസിന് കാരണമായ വൈറസ് ഏത്? സാർസിന് കാരണമായ വൈറസിന്റെ പേര് കൊറോണ വൈറസ്. കൊറോണ വൈറസ്, തെറ്റിദ്ധരിക്കരുത്, ഇപ്പോഴുള്ള COVID-19 കൊറോണയല്ല, മറ്റൊരു വിഭാഗമാണ് കൊറോണ വൈറസ്. കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് സാർസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഇങ്ങനെയാണ്, കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഏത്? അത് സാർസ് ആണ്. സാർസ്, സാർസ് കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം. ഇനി മറ്റൊന്നിലേക്ക് വരാം. പോളിയോ, പോളിയോ മെലിറ്റസ് എന്നറിയപ്പെടുന്ന രോഗമാണ് പോളിയോ എന്ന് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്നത്. പോളിയോ മെലിറ്റസ്, പോളിയോ മെലിറ്റസ് എന്ന രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് പോളിയോ വൈറസ്. പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ. നമ്മൾ നാഡീവ്യവസ്ഥ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ആ വാക്ക്. പോളിയോ മെലിറ്റസ് എന്ന രോഗം പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ. ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു വിഭാഗം, എയ്ഡ്സ് എന്ന രോഗത്തിലേക്ക് വരാം. എയ്ഡ്സ്, എയ്ഡ്സ്, അതിന്റെ പൂർണ്ണമായ പേരെന്താ? അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ പൂർണ്ണമായ പേര്. എയ്ഡ്സ് എന്ന രോഗം വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം. എയ്ഡ്സ് എന്ന രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് HIV എന്ന് ഷോർട്ടാക്കി വിളിക്കും. HIV, HIV ആണ് എയ്ഡ്സിന് കാരണം. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതിനെ ഷോർട്ടാക്കി HIV എന്ന് വിളിക്കുന്നു. അപ്പൊ എയ്ഡ്സിന് കാരണമായ വൈറസ് HIV ആണ്. ഈ എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്തായാലും പഠിച്ചു വെച്ചോളൂ, അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ഈ എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എയ്ഡ്സ് രോഗം മറ്റ് ചില പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. സ്ലിം ഡിസീസ്, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം നമ്മുടെ എയ്ഡ്സ് രോഗമാണ്. സ്ലിം ഡിസീസ് പരിചയമുള്ള പേരാണോ? സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന, അതുപോലെ ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നതും ഈ എയ്ഡ്സ് തന്നെയാണ്. ഗ്രിഡ് രോഗം, സ്ലിം ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗമാണ്. ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് December 1 എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ലോക എയ്ഡ്സ് ദിനം December 1, ലോക എയ്ഡ്സ് ദിനമായിട്ട് December 1 ആചരിക്കുന്നു. കൂടാതെ എയ്ഡ്സ് രോഗികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലോഗോ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് റെഡ് റിബൺ, എയ്ഡ്സ് രോഗികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു ലോഗോ ആണ് റെഡ് റിബൺ എന്നറിയപ്പെടുന്നത്. എയ്ഡ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇപ്പൊ എയ്ഡ്സ് രോഗത്തിന് കാരണക്കാരനായ വൈറസ് HIV ആണ്. സ്ലിം ഡിസീസ്, ഗ്രിഡ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സിന് കാരണക്കാരനായ വൈറസ് HIV ആണ്, ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ SCERT പുസ്തകത്തിലൊക്കെ ഉള്ള ഒരു ഭാഗമാണ് എയ്ഡ്സ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള
സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കാം. മറ്റൊരു രോഗമാണ് മീസിൽസ്. മീസിൽസ് അഥവാ അഞ്ചാം പനി, മലയാളികൾ വിളിക്കുന്ന അഞ്ചാം പനി, മീസിൽസ് അഥവാ അഞ്ചാം പനി. ഈ അഞ്ചാം പനിക്ക് കാരണമായ വൈറസ് റൂബിയോള വൈറസ് ആണ്. റൂബിയോള വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഞ്ചാം പനി അഥവാ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം. ഈ മീസിൽസിനെ ചില നാടുകളിൽ മണ്ണൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പൊങ്ങൻ പനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഓർത്തിരിക്കുക, മീസിൽസിന് കാരണമായ വൈറസിന്റെ പേരാണ് റൂബിയോള വൈറസ്. മീസിൽസിന് കാരണമായ വൈറസിന്റെ പേരാണ് റൂബിയോള വൈറസ്. റൂബിയോള വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മീസിൽസ്, അഞ്ചാം പനി എന്നറിയപ്പെടുന്ന രോഗം. ക്ലിയർ ആയല്ലേ? ഇനി അടുത്തത് മുണ്ടിനീര് എന്നറിയപ്പെടുന്ന രോഗം. നമ്മളതിനെ മംസ് സയൻസുകാർ വിളിക്കുന്ന പേരാണ് മമ്പ്, മംസ് എന്നറിയപ്പെടുന്നു, അഥവാ മുണ്ടിനീര് എന്നറിയപ്പെടുന്നു. മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടി വീക്കം എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടി വീക്കം എന്നൊക്കെ അറിയപ്പെടുന്നത് മംസ് രോഗം തന്നെയാണ്. ഈ രോഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഉമിനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര്. ഉമിനീർ ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മാംസ് എന്നറിയപ്പെടുന്നത്. ഈ ഉമിനീർ ഗ്രന്ഥികൾ, മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളിലെ ഒരു ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്രന്ഥി. മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളിലെ ഒരു ജോഡിയാണ് പരോട്ടിഡ് ഗ്രന്ഥി. ഈ പരോട്ടിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ മുണ്ടിനീരിന് കാരണമായത് വൈറസ് ആണെന്ന് പറഞ്ഞല്ലോ. ഏത് വൈറസ് മൂലമാണ് മുണ്ടിനീർ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരാമിക്സോ വൈറസ് ആണ്. മുണ്ടിനീരിന് കാരണമായ വൈറസ് ആണ് പാരാമിക്സോ വൈറസ്. അപ്പോൾ പാരാമിക്സോ വൈറസ് നമ്മുടെ പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുമ്പോൾ പരോട്ടിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടി വീക്കം അല്ലെങ്കിൽ മംസ് എന്നറിയപ്പെടുന്നത്. ആ പേര് മറക്കണ്ട, പാരാമിക്സോ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മുണ്ടിനീര്. പാരാമിക്സോ വൈറസ് മൂലം നമ്മുടെ തൊണ്ടയിലെ ഉമിനീർ ഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീർ അഥവാ മാംസ എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരെണ്ണത്തിലേക്ക് വരാം, എബോള. എബോള രോഗം, എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ്, കോങ്കോ എന്ന സ്ഥലത്ത്. ആഫ്രിക്കയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗം എന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന വൈറസ് എന്നോ ഒക്കെ അറിയപ്പെടുന്നുണ്ട് എബോള. പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എബോള രോഗത്തിന് കാരണമായ വൈറസ് എബോള വൈറസ് ആണ്. എബോള വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എബോള രോഗം. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം, ചിക്കൻ പോക്സ് എന്ന വിഭാഗത്തിലേക്ക് വരാം. ചിക്കൻ പോക്സ്, ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. ധാരാളം പരിചയമുള്ള ഒരു വാക്ക് തന്നെയല്ലേ. ചിക്കൻ പോക്സിന് കാരണം വൈറസ് ആണ്. ചിക്കൻ പോക്സിന് കാരണമായ വൈറസിന്റെ പേര് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമായ വൈറസ്. ഇനി മറ്റൊരെണ്ണം ഹെപ്പറ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗം കരളുമായി ബന്ധപ്പെട്ട രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഹെപ്പറ്റൈറ്റിസ് ആറ് തരം രോഗങ്ങളുണ്ട്. ആറ് തരം വൈറസുകൾ മൂലം ഉണ്ടാകുന്ന ആറ് തരം രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ആൻഡ് ജി, ഇങ്ങനെ ആറ് തരം രോഗങ്ങളാണുള്ളത്. ഈ ആറ് തരം രോഗങ്ങളും ആറ് തരം വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ചോദിക്കാൻ സാധ്യതയില്ല, ഓർത്ത് വെച്ചോളൂ. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിന് കാരണമായ വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ്. സിമ്പിൾ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തിന് കാരണം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. ഇതെല്ലാം കരളുമായി ബന്ധപ്പെട്ട രോഗമാണ്. കരളിനെ ബാധിക്കുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന രോഗമേത്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന രോഗമേത് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതും? അത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ആറ് വിഭാഗമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും അശുദ്ധ ജലം വഴി പകരുന്ന രണ്ട് വൈറസ് രോഗങ്ങളാണ്. കരളിനെ ബാധിക്കുന്ന അശുദ്ധ ജലം വഴി ബാധിക്കുന്ന വൈറസ് രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ഈ ആറെണ്ണത്തിലെ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് രോഗമെങ്കിൽ അശുദ്ധ ജലം വഴി പകരുന്ന രണ്ട് വൈറസ് രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു വിഭാഗത്തിലേക്ക് വരാം, ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ സാധാരണ നമ്മൾ അതിന് ജലദോഷം എന്നാ വിളിക്കുക. ഇൻഫ്ലുവൻസ അതൊരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം തന്നെയാണ്. ഓർത്തോമിക്സോ വൈറസ് ആണ് ഈ ഇൻഫ്ലുവൻസ വൈറസിന് കാരണം. ഓർത്തോമിക്സോ വൈറസ് ആണ് ഇൻഫ്ലുവൻസ രോഗത്തിന് കാരണമായി വരുന്നത്. അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള എണ്ണം ജലദോഷമാണ്. ഇൻഫ്ലുവൻസ ആയിരിക്കില്ല, ജലദോഷമായിരിക്കും ചോദിക്കാൻ സാധ്യത. ജലദോഷം അഥവാ കോമൺ കോൾഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ ജലദോഷത്തിന്റെ ശാസ്ത്ര
ശാസ്ത്രീയ നാമം വിളിക്കുന്നത് നേസോ ഫാരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നു. നേസോ ഫാരിഞ്ചൈറ്റിസ് എന്നാണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത്. അത് ടെക്നിക്കൽ ടേം, സയൻസുകാര് കോമൺ കോൾഡിനെ വിളിക്കുന്ന പേര് നാസോ ഫാരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നു. നേസോ ഫാരിഞ്ചൈറ്റിസ്, ഈ നേസോ ഫാരിഞ്ചൈറ്റിസിന് അല്ലെങ്കിൽ ജലദോഷത്തിന് കാരണമായ വൈറസിന്റെ പേര് റൈനോ വൈറസ് എന്നാണ്. റൈനോ വൈറസ്, ആ പേര് മറക്കണ്ട, ഒരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജലദോഷത്തിന് കാരണമായ വൈറസ് ഏത്? അത് റൈനോ വൈറസ് എന്നറിയപ്പെടുന്നു. റൈനോ വൈറസ് ഓർത്തിരിക്കാൻ സിമ്പിൾ അല്ലേ? മൂക്കിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്താ? റൈനോളജി. മൂക്ക് ജലദോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈറസിന്റെ പേര് റൈനോ വൈറസ്. പേര് മറക്കണ്ട, റൈനോ വൈറസ്. അതായത് റൈനോ എന്ന വാക്ക് മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂക്ക്, റൈനോളജി, മൂക്കിനെ കുറിച്ചുള്ള പഠനശാഖ. റൈനോസർ, പേര് കേട്ടിട്ടുണ്ടല്ലോ. റൈനോസർ ആരാണ്? നമ്മുടെ കാണ്ടാമൃഗം എന്ന് പറയുന്ന ജീവി. റൈനോസർ, അതിന്റെ മൂക്കിലാണ് കൊമ്പുണ്ടായിരിക്കുന്നത്. റൈനോസർ, അപ്പൊ റൈനോ എന്ന പേര് മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊരു രോഗം, ചിക്കുൻ ഗുനിയ. ചിക്കൻ ഗുനിയ മറ്റൊരു രോഗമാണ്, വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ. ചിക്ക് വി വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ചിക്ക് വി വൈറസ് ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്നത്. ചിക്കൻ ഗുനിയ, വളഞ്ഞു നിൽക്കുക എന്നതാണ് ഈ ചിക്കൻ ഗുനിയയുടെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസ് ചിക്ക് വി വൈറസ്. ചിക്ക് വി വൈറസ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ് എന്ന് പറഞ്ഞാൽ മതി. അതിന് ഷോർട്ടാക്കിയിട്ട് ചിക്ക് വി വൈറസ് എന്ന് വിളിക്കാറുണ്ട്. ചിക്ക് വി ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസ്. ഇത് ആൽഫ വൈറിഡേ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആൽഫ വൈറസ് വിഭാഗത്തിൽ ഒരു വൈറസ് ആണ് ചിക്ക് വി വൈറസ്. ആൽഫ വിഭാഗത്തിൽ ഒരു വൈറസ് ആണ് ചിക്ക് വി വൈറസ്. ഇനി മറ്റൊരു രോഗം, പക്ഷിപ്പനി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1 വൈറസ് ആണ്. H5N1 വൈറസ് ആണ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. അതിനെ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് വിളിക്കാറുണ്ട്. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്നത് പക്ഷിപ്പനിയാണ്. ഇതിന് കാരണമായ വൈറസ് H5N1 വൈറസ് ആണ്. ഒരു പക്ഷേ മത്സര പരീക്ഷയിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏത്? ആ വൈറസിന്റെ പേര് H5N1 എന്ന് പറയുന്നതിന് പകരം അവർ കൊടുത്തിട്ടുണ്ടാവുക ഏവിയൻ വൈറസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഏവിയൻ വൈറസ്, H5N1 എന്ന വൈറസിന് പകരം ഏവിയൻ വൈറസ് കണ്ടാലും എഴുതിക്കോളുക, അതും പക്ഷിപ്പനിയുടെ വൈറസ് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. H5N1 എന്ന് പറയുന്നതന്നെയാണ് ഏവിയൻ വൈറസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഏവിയൻ ഇൻഫ്ലുവൻസയ്ക്ക് അല്ലെങ്കിൽ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H5N1 വൈറസ്. അതേപോലെ പഠിക്കുന്ന മറ്റൊരു വാക്കാണ് പന്നിപ്പനി. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് H1N1 ആണ്. H1N1 വൈറസ് ആണ് പന്നിപ്പനിക്ക് കാരണമായ വൈറസ്. ക്ലിയർ ആയേ? അടുത്തത് റാബീസ് എന്ന രോഗത്തിലേക്ക് വരാം. റാബീസ്, അത് പേവിഷബാധ എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും. പേവിഷബാധ അഥവാ റാബീസ് എന്നറിയപ്പെടുന്നു. റാബീസിന് കാരണമായ വൈറസ് റാബീസ് വൈറസ്. ആ രോഗത്തിൽ തന്നെയുണ്ട് വൈറസിന്റെ പേരും. റാബീസ് വൈറസ് ആണ് റാബീസ് രോഗത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ പേവിഷബാധയ്ക്ക് കാരണമാകുന്നത്. അതും ജന്തുക്കളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് പേ പിടിച്ച നായ്ക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗമാണ് റാബീസ് എന്ന് വിളിക്കുന്നത്. പേ വിഷബാധ, പേ പിടിച്ച നായ്ക്കളോ അല്ലെങ്കിൽ വവ്വാലുകളിൽ നിന്നൊക്കെ ഈ രോഗം ശരീരത്തിലേക്ക് വരാവുന്നതാണ്. റാബീസ് രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് റാബീസ് വൈറസ് ആണ്. ഇതിനെ ഹൈഡ്രോഫോബിയ എന്നും വിളിക്കാറുണ്ട്. ഹൈഡ്രോഫോബിയ, രോഗം വന്നു കഴിഞ്ഞാൽ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് വെള്ളം കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് അതിന് ഫോബിയ, പേടി, ജലത്തിനോടുള്ള പേടി എന്നർത്ഥത്തിൽ ഹൈഡ്രോഫോബിയ എന്ന പേരിലും റാബീസിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത് റാബീസ് തന്നെയാണ്. റാബീസ് പേ വിഷബാധ. ഇനി നമുക്ക് മറ്റൊരു രോഗത്തിലേക്ക് വരാം, കുരങ്ങുപനി എന്നറിയപ്പെടുന്ന രോഗം. കുരങ്ങുപനി, ഈ കുരങ്ങുപനി ഇപ്പൊ റീസെന്റ് ആയിട്ട് വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന രോഗമാണ് കുരങ്ങുപനി. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ ഷോർട്ടാക്കിയിട്ട് KFD വൈറസ് എന്ന് വിളിക്കാറുണ്ട്. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ്. പേര് വരാൻ കാരണം ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലെ കാസനൂർ എന്ന കാട്ടിൽ നിന്നാണ് ഈ രോഗത്തിന് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. കാസനൂർ എന്ന കാട്ടിൽ നിന്ന് കണ്ടെത്തിയ വൈറസ് ആയതുകൊണ്ട് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് എന്ന് അതിന് പേര് കൊടുത്തു. ആ രോഗത്തിന് വിളിക്കുന്ന പേര് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അതിന് കുരങ്ങുപനി എന്ന് വിളിക്കുന്നു. കുരങ്ങുപനി അഥവാ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്, കാരണക്കാരനായ വൈറസ് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ്. മിക്കവാറും KFD വൈറസ് ആയിരിക്കും ഉണ്ടാവുക. KFD വൈറസ് അല്ലെങ്കിൽ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് ആണ് കുരങ്ങുപനിക്ക് കാരണമായ വൈറസ്. ഇനി അടുത്ത രോഗത്തിലേക്ക് വരാം, നിപ്പ രോഗം. നിപ്പ, നിപ്പ ധാരാളം പരിചയമുള്ള ഒരു പേരല്ലേ നിപ്പ. ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ്, അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നു.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്താണ് നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് കേരളത്തിലേക്കും എത്തി. കേരളത്തിലെ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ വാക്ക് സിസ്റ്റർ ലിനി പുതുശ്ശേരിനെയാണ്. സിസ്റ്റർ ലിനി പുതുശ്ശേരി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിപ്പ രോഗം വന്ന ആളുകളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ ലിനിക്കും രോഗം ബാധിക്കുകയും സിസ്റ്റർ ലിനി മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ സിസ്റ്റർ ലിനിയുടെ പേരിൻ്റെ ബഹുമാനാർത്ഥം ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല നഴ്സിന് കൊടുക്കുന്ന അവാർഡ് സിസ്റ്റർ ലിനിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിസ്റ്റർ ലിനിയോടുള്ള ആദരസൂചകമായി കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡാണ് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ നല്ല നഴ്സുമാർക്ക് കൊടുക്കുന്ന അവാർഡാണ് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ് എന്നറിയപ്പെടുന്നത്. ആ പേര് മറക്കണ്ട, ഇത് നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിൽ ഒരു ബോക്സിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. മിക്കവാറും ആ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു രോഗത്തിലേക്ക് വരാം. വസൂരി. വസൂരി അഥവാ സ്മോൾ പോക്സ് എന്നറിയപ്പെടുന്ന രോഗം. വസൂരി അഥവാ സ്മോൾ പോക്സ് എന്നറിയപ്പെടുന്ന രോഗം. ഈ രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് വാരിയോള വൈറസ് ആണ്. വാരിയോള വൈറസ് ആണ് വസൂരി രോഗത്തിന് കാരണമായ വൈറസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വസൂരി രോഗത്തിന് കാരണമായ വൈറസ് വാരിയോള വൈറസ് ആണ്. ഈ രോഗം ഇന്ന് ഭൂമിയിലില്ല. വസൂരി രോഗം അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗം ഇന്ന് ഭൂമിയിലില്ല. ഭൂമിയിൽ നിന്നും ഇറാഡിക്കേറ്റ് ചെയ്തു. ഭൂമിയിൽ നിന്നും ഇതിനെ നിർമാർജനം ചെയ്തു. അങ്ങനെ നിർമാർജനം ചെയ്തു എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം 1980. വസൂരി രോഗത്തിന് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് 1980. എന്നാൽ ഇന്ത്യയിൽ അവസാനമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് 1975 മെയ് മാസം 17-ാം തീയതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് വസൂരി എന്ന രോഗം അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന രോഗം അവസാനമായിട്ട് സ്ഥിരീകരിച്ചത് 1975 മെയ് മാസം 17-ാം തീയതിയാണ്. അത് ബീഹാറിലാണ്. ക്ലിയർ ആയില്ലേ? ഓർത്തിരിക്കുക, 1975 മെയ് 17-ാണ് ഇന്ത്യയിൽ അവസാനമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. വസൂരി രോഗത്തിന് ഭൂമിയിൽ നിന്നും നിർമാർജനം ചെയ്തതായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് 1980. ഓർത്തുവെക്കുക, വസൂരി രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര് വാരിയോള വൈറസ് ആണ്. ഈ രോഗത്തിനെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ച ആള്, ആദ്യമായി വസൂരി രോഗത്തിന് ഫലപ്രദമായ ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ എന്നറിയപ്പെടുന്ന ആള്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് വസൂരി രോഗത്തിന് ഫലപ്രദമായ ഒരു വാക്സിൻ കണ്ടുപിടിച്ചത്. എഡ്വേർഡ് ജെന്നർ, പേര് മറക്കണ്ട, എഡ്വേർഡ് ജെന്നർ വസൂരി രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയ ആളാണ് എഡ്വേർഡ് ജെന്നർ. അതുപോലെ ഇനി മറ്റൊരു രോഗത്തിലേക്ക് വരാം. മറ്റൊരു രോഗം കോവിഡ് 19 എന്നറിയപ്പെടുന്ന രോഗം. കോവിഡ് 19 എന്നറിയപ്പെടുന്ന രോഗം ഇന്ന് ലോകം മുഴുവനുള്ള ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു. കോവിഡ് 19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ചൈനയിലെ വുഹാൻ മാംസ്യ മത്സ്യ മാർക്കറ്റിലാണ് ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ചൈനയിൽ നിന്ന് പറഞ്ഞല്ലോ ഇതൊരു പാൻഡമിക് ആണ്. വളരെ പെട്ടെന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചു. അങ്ങനെ ഇന്ത്യയിലും എത്തി. 2020 ജനുവരി 30 ആദ്യമായി ഇന്ത്യയിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തു. ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കൊച്ചി കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് ആദ്യമായി കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടു രീതിയിലും ചോദിക്കാം, ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? രണ്ടും തൃശൂർ ജില്ലയിലാണ്. 2020 ജനുവരി 30 ഇന്ത്യയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രോഗം മൂലം, അതായത് കോവിഡ് 19 എന്ന രോഗം മൂലം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മരണം സംഭവിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ കൽബുർഗി എന്ന സ്ഥലത്താണ് ആദ്യമായിട്ടൊരു മരണം സംഭവിക്കുന്നത്. കർണാടകയിലെ കൽബുർഗി. ഇനി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് 19 എന്ന രോഗം മൂലം പൂർണ്ണമായും കർഫ്യൂ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് പഞ്ചാബാണ്. പഞ്ചാബ് പൂർണ്ണമായും കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. ഓർത്തിരിക്കാം, പഞ്ചാബാണ്. കോവിഡ് 19 ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് 19 ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.